ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദിവാസ് മമ്മ വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഹെയർ കെയർ റൊട്ടീൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ എനിക്ക് വന്ന കുറച്ച് ചേഞ്ചുകളൊക്കെ ഞാൻ നിങ്ങളിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് 2 മന്ത് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹെയർ കെയർ പാക്കും റൊട്ടീനും എല്ലാം കൂടിയാണ്. ഹെയർഫോളിനും ഡാൻഡ്രഫ് ഒക്കെ ഞാനിങ്ങനെ റിമൂവ് ചെയ്തത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അങ്ങനെ ആദ്യം തന്നെ ഞാനൊരു ഓയിൽ ഞാൻ ഈ ഒരു ഓയിലാണ് യൂസ് ചെയ്യല്. തലയിൽ കുളിക്കുന്നതിന് മുന്നേ ഞാൻ ഈ ഒരു എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യല്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഓയിലാണ്. ഇത് വെളിച്ചെണ്ണയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ച് ആട്ടിയ ഒരു വെളിച്ചെണ്ണയാണിത്. ഈ ഓയിലിനെ കൂട്ട് വേണമെങ്കിൽ ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയാം. അപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അത് ഞാൻ യൂസ് ചെയ്തിട്ട് തീർന്നിട്ടുണ്ട്. ഞാൻ 2 ബോട്ടിൽ ഇതുപോലുള്ളത് ആക്കി വെച്ചിരുന്നു. അപ്പോൾ ഞാനിത് തീർന്നു. ഇതെല്ലാവരും തന്നെയാണ് യൂസ് ചെയ്യല്, മൂക്കും തന്നെയാണ് യൂസ് ചെയ്യല്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, 2 വയസ്സിനുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽ ഇട്ട് വെച്ചതിനുള്ള കാരണം അവിടെ നല്ല വിൻ്റർ ആയതുകൊണ്ട് വെളിച്ചെണ്ണ കട്ട പിടിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലുള്ള ബോട്ടിലാക്കി വെച്ചത്. ഈ ഒരു എണ്ണ യൂസ് ചെയ്തതിന് ശേഷം നല്ല മാറ്റം ഉണ്ട് എനിക്ക് ഹെയർഫോളിനായാലും. നല്ല മുടി നല്ലോണം തൊയ്യേനും ഇവിടെ വന്നപ്പോൾ നല്ല കൊഞ്ഞു പോലുണ്ടായിരുന്നു. അപ്പോൾ ബാത്റൂമിലും താഴെ അടിച്ചു വാരുമ്പോഴും തുടയ്ക്കുമ്പോഴൊക്കെ ഹെയർ മാത്രമായിരുന്നു കാണൽ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു എണ്ണ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് നല്ലോണം ഹെയർഫോൾ കുറഞ്ഞെന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. നല്ലൊരു മാറ്റമുണ്ട്. ഞാൻ ഇതന്നെ കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് തീരുമാനിച്ചിരിക്കണ്. എണ്ണ ഉണ്ടാക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇന്ന് ഇടവിട്ടിട്ട് ഞാൻ ഈ എണ്ണ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഞാൻ ഷാമ്പു വെച്ച് കഴുകി കളയുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഏത് ഷാമ്പു ആണ് യൂസ് ചെയ്യലെന്ന് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഈ ഒരു ഷാമ്പു ആണ് ഞാൻ യൂസ് ചെയ്യൽ, പാൻറ്റീൻ്റെ ആൻറ്റി ഹെയർഫോൾ ഷാമ്പു ആണ്. അപ്പോൾ ഇത് ഞാൻ ഈ എണ്ണൻ്റെ കൂടെ തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. 2 മന്ത് ആയിട്ടുള്ളൂ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് നല്ലൊരു വ്യത്യാസം കാണുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ കുറച്ച് എവിടേക്കോ ഒരു ഹെയർഫോളിൻ്റെ കുറവ് എനിക്ക് കാണുന്നുണ്ട്. ഇത് ആൻറ്റി ഹെയർഫോളിൻ്റെതാണ് ഈ ഒരു സംഭവമാണ്. അപ്പോൾ പാൻറ്റീൻ്റെ പ്രോവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ന് ഷാമ്പു യൂസ് ചെയ്യുമ്പോഴും നമ്മൾ കണ്ടീഷണർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ കണ്ടീഷണറിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് പാൻറ്റീൻ്റെ തന്നെയാണ്. അപ്പോൾ ചിലവർക്കൊന്നും അറിയാലുണ്ടാവില്ല കണ്ടീഷണർ എങ്ങനെ യൂസ് ചെയ്യലെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം മുടിയിൽ എണ്ണ തേച്ച് വെച്ചിട്ട് കുറച്ചൊരു 10-15 മിനിറ്റ് ഒന്ന് എണ്ണ പിടിക്കാൻ വേണ്ടി വെച്ചിട്ട് നമ്മൾ കുളിക്കുമ്പോൾ ഷാമ്പു തേച്ചിട്ട് അതൊന്ന് വാഷ് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. ഹെയറിലല്ല അപ്ലൈ ചെയ്യേണ്ടത്, നമ്മുടെ സ്കാൽപ്പിലാണ്, തലയോട്ടിയിലാണ് ഷാമ്പു നമ്മൾ തേച്ച് കൊടുക്കേണ്ടത്. ഷാമ്പു തേച്ച് കഴിഞ്ഞ് നല്ലോണം വെള്ളം ഒഴിച്ച് കഴുകി കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്യൽ. കണ്ടീഷണർ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ പാൻറ്റീൻ്റെ പ്രോവി തന്നെ, 3 മിനിറ്റ് മിറാക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈ ഒരു ഇതാണ്, ഈ ഒരു കണ്ടീഷണറാണ്. നമ്മൾ ഷാമ്പു കണ്ടീഷണറൊക്കെ ഒരേ ബ്രാൻഡിൻ്റെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇതും ആൻറ്റി ഹെയർഫോളിൻ്റെ ഒരു കണ്ടീഷണർ തന്നെയാണ്. കണ്ടീഷണർ ഞാൻ ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷാമ്പു തേച്ച് നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ടീഷണർ അപ്ലൈ ചെയ്യേണ്ടത് നമ്മളെ ഹെയറിൽ നേരിട്ടിട്ടാണ്. നമ്മളെ തലയോട്ടിയിൽ സ്കാൽപ്പിൽ ടച്ച് ചെയ്യരുത് കണ്ടീഷണർ. കണ്ടീഷണർ വേണ്ടിയത് നമ്മളെ ഹെയർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മളൊരു 3 മിനിറ്റെങ്കിലും അപ്ലൈ ചെയ്ത് വെക്കണം എന്നാണ് ഇവർ പറയുന്നത്. 3 മിനിറ്റ് അപ്ലൈ ചെയ്ത് വെക്കാറുണ്ട് ഞാൻ. അപ്പോൾ എനിക്ക് നല്ല സ്മൂത്തനിങ് കിട്ടുന്നുണ്ട് ഈ ഒരു കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ, നല്ല വ്യത്യാസം കിട്ടുന്നുണ്ട്. ഞാനത് ഷാമ്പു മാത്രമായിരുന്നു യൂസ് ചെയ്യൽ, പക്ഷേ കണ്ടീഷണർ യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. ഇത് കണ്ടീഷണർ പ്ലസ് മാസ്ക് ആണ് ഈ ഒരു ഷാമ്പു എന്ന് പറയുന്നത്. ഇത് നമുക്ക് വാഷ് ചെയ്യാതെ യൂസ് ചെയ്യുന്നവരുണ്ട് കണ്ടീഷണർ, പക്ഷെ ഞാൻ കണ്ടീഷണർ അപ്ലൈ ചെയ്താൽ ഒന്നുകൂടെ ഒന്ന് ഹെയർ വാഷ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. ഈ ഒരു സംഭവങ്ങളാണ് എൻ്റെ ഒരു ഹെയർ കെയർ റൊട്ടീൻ എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇത് ഞാൻ ഹെയർഫോളിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എനിക്ക് ഡാൻഡ്രഫ് അങ്ങനെ ഇല്ല, പക്ഷെ എൻ്റെ ഹസ്ബൻഡിന് നല്ല ഡാൻഡ്രഫ് ഉണ്ട്. ഞാൻ ഈ ഒരു പാക്ക് ട്രൈ ചെയ്തപ്പോൾ നല്ല വ്യത്യാസം ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഡാൻഡ്രഫ് ഉള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല വ്യത്യാസം കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് ഉലുവ ആണ്. ഉലുവ നമ്മൾ ഇത് വെള്ളത്തിലിട്ട് വെക്കണമെന്നില്ല, വെള്ളത്തിലിട്ട് വെച്ചാലും നല്ലത്. അപ്പോൾ ഉലുവ ഒരു സ്പൂണ് ചേർക്കുക, എല്ലാം ഒരേ അളവിൽ ചേർത്ത് കൊടുക്കണം. ഇതൊരു പാക്കായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ് ഹെയറിലേക്ക്. അപ്പോൾ ഉലുവ ഒരു ടേബിൾ സ്പൂൺ എടുക്കുക. ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് കാണിച്ച് പറഞ്ഞു തരാണ്. ഞാനൊരു വേറൊരു വീഡിയോയിൽ ചെയ്തിട്ട് കാണിച്ചു തരാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കരിഞ്ജീരകമാണ്. ബ്ലാക്ക് ജീര എന്ന് പറയുന്ന കരിഞ്ജീരകം നമുക്ക് നല്ലതാണ് ഹെയറിന്. അപ്പോൾ എല്ലാത്തിനും നല്ലതാണ് ഈ കരിഞ്ജീരകം. ഇതും ഒരു ടേബിൾ സ്പൂണ് ചേർക്കുക. ഡബിൾ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കരിഞ്ജീരകം ചേർക്കുന്നത്. ഇത് ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം. ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ തന്നെ യോഗർട്ട് ചേർത്ത് കൊടുക്കാം. ഇത് എല്ലാം ഒരു ടേബിൾ സ്പൂൺ തന്നെ യോഗർട്ടും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്കാൽപ്പിൽ. എന്നിട്ടൊരു
ഒരു 10 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ നല്ലോണം പാക്ക് നല്ലോണം സെറ്റ് ആവാൻ വേണ്ടി വെക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് വാഷ് ചെയ്ത് എടുക്കുക ഷാംപൂ ഉപയോഗിച്ചിട്ട് ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ചിട്ട് ഒന്ന് വാഷ് ചെയ്ത് എടുക്കുക നല്ല റിസൾട്ട് കിട്ടും നല്ലതാണ് ഇത് കഞ്ചിരകായാലും ഉലുവായാലും ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല ഇത് നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ് എന്തായാലും ഡാൻഡ്രഫിന് കുറച്ച് കുറവുണ്ടാവും ഹസ്ബൻഡിന് നല്ല മാറ്റം ഉണ്ടായിരുന്നു ഡാൻഡ്രഫിൻ്റെ അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക പിന്നെ ഈ ഒരു ഓയിലിന്റെ കൂട്ട് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം ഞാനത് വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്ന വരെ എല്ലാവർക്കും ബൈ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്ലാ ബൈ അസ്സലാം വലൈക്കും ഷെയർ ചെയ്യുന്നുള്ളൂ അപ്പൊ ആഴ്ച സോറി ഒരു ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുക ശേഷം ഒരു ടേബിൾ സ്പൂൺ ഹണി സോറി